സമീപത്തെ അഞ്ചോളം പഞ്ചായത്തുകളിലെ ആദിവാസികളും തോട്ടം തൊഴിലാളികളും അടക്കമുള്ള നിർധനരായ രോഗികൾക്ക് ആശ്രയമായ രാജാക്കാട് മല്ലകാനം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിച്ചതിനു ശേഷം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വൈകുന്നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ 2 കിലോമീറ്റർ അകലെയുള്ള രാജാക്കാട് ടൗണിൽ എത്തേണ്ട സാഹചര്യമായിരുന്നു. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ ഓട്ടോ തൊഴിലാളികളായിരുന്നു ഇവർക്ക് രാജാക്കാട്ടിൽ നിന്നും ഭക്ഷണം വാങ്ങി നൽകിയിരുന്നത്. പണമില്ലാത്ത പല രോഗികളും പട്ടിണി കിടക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഓട്ടോ തൊഴിലാളികൾ തങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ച് 2014 മുതൽ സൗജന്യ ഭക്ഷണ വിതരണം ആരംഭിച്ചത്. ഓട്ടോ തൊഴിലാളികളുടെ കാരുണ്യ പ്രവർത്തനത്തിന് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സഹായവുമായി എത്തിയതോടെ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഭക്ഷണം വിതരണം ചെയ്ത് മുമ്പോട്ടു പോവുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിലച്ചതോടെ കഞ്ഞി വിതരണവും നിർത്തിവെച്ചു. ഇതിനുശേഷം നാട്ടുകാരുടെ അടക്കം പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് വീണ്ടും കിടത്തി ചികിത്സ ആരംഭിച്ചത്. വാർഡിൽ പനി ബാധിതരുടെ അടക്കം എണ്ണം വർദ്ധിച്ചതോടെ ഓട്ടോ തൊഴിലാളികളും വീണ്ടും ഭക്ഷണവുമായി എത്തുകയായിരുന്നു. മല്ലകാനം സെവൻസ് ഓട്ടോ സിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഭക്ഷണ വിതരണം തുടങ്ങിയത് 2014 മുതൽ ഇപ്പോൾ ഏതാണ്ട് 4 വർഷം പിന്നിടുകയാണ്. അതിൽ ഏതാണ്ട് 3-4 മാസം വരെ ഇവിടെ ആശുപത്രി അടച്ചിട്ട സമയത്താണ് ഇവിടെ ഭക്ഷണ വിതരണം ഇല്ലാതിരുന്നത്. അതിനുശേഷം ഇപ്പം ആ പ്രവർത്തനം നമ്മൾ പുനരാരംഭിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഭക്ഷണം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിനെപ്പറ്റി ചിന്തിച്ചത്, ഇത് തുടർന്ന് പോകാനായിട്ട്. അപ്പോൾ ശരിക്കും ഈ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് അകലെ വരുന്ന ആളുകൾക്ക് ഈ ടൗണിൽ ഭക്ഷണം കിട്ടാൻ ഇല്ലാത്ത സമയത്ത് ഇത് ഒരു വലിയ ഉപകാരപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഈ നിൽക്കുന്ന ആളുകളാണ് നമുക്കിത് ഭക്ഷണം പാകം ചെയ്ത് തരുന്നത്. ഗുരുമസയിൽപ്പെട്ട എല്ലാവരും ഗുരുപണിക്ക് പോകുന്ന ആളുകളാണ്, അതെല്ലാം കഴിഞ്ഞു വന്നതാണ്. അപ്പം ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓട്ടോ തൊഴിലാളിയായ OTCBയുടെ വീട്ടിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. സമീപവാസികളായ കുടുംബശ്രീ പ്രവർത്തകരും ഓട്ടോ തൊഴിലാളികൾക്ക് കൈത്താങ്ങായി ഒപ്പമുണ്ട്. തോട്ടം മേഖലയിലും മറ്റ് തൊഴിലെടുക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ ജോലി കഴിഞ്ഞെത്തിയാണ് ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ രാജാക്കാട്.